കഴിഞ്ഞ നൂറ്റാണ്ട് 1900 മുതൽക്ക് ഇപ്പോഴും നാഗാലാൻഡിലെ മലയാളികളായ ക്രിസ്ത്യാനികളും അച്ചന്മാരും അവിടെ പോയി ലാൻഡ് വാങ്ങിച്ച് അല്ലെങ്കിൽ അവിടത്തെ കൂട്ടത്തിലുള്ളവരോട് ചേർന്ന് അവിടെ നിന്ന് വിവാഹം കഴിച്ച് അവിടെ ഉള്ളവരെ ആ പാപങ്ങളെ നിഷ്കളങ്കരായവരെ അവരൊക്കെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും മതപരിവർത്തനം നടത്തി 97% ജനങ്ങളെയും നാഗാ സംസ്കാരങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് പിഴുതെടുത്ത് അവരെ ക്രൈസ്തവവൽക്കരിച്ചു അവരെ പൂർണ്ണമായിട്ട് ക്രൈസ്തവവൽക്കരിച്ചു മൈക്ക് സെറ്റ് മരത്തിൻ്റെ മുകളിൽ വെച്ച് അതിലൂടെ സംസാരിച്ച് സ്വർഗത്തിൽ നിന്ന് യേശു ക്രിസ്തു നിങ്ങളോട് സംസാരിക്കുകയാണെന്നും മരത്തിൻ്റെയും ചെളിയുടെയും കൃഷ്ണൻ്റെയും അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെയും പ്രതിമയുണ്ടാക്കി വെള്ളത്തിലിട്ട് പൊങ്ങിക്കിടക്കുന്ന മരത്തിൻ്റെ ക്രിസ്തുവിൻ്റെ പ്രതിമ അതാണ് സത്യം എന്നും വെള്ളത്തിൽ മുങ്ങിപ്പോയ ചെളി കൊണ്ടുണ്ടാക്കിയ അല്ലെങ്കിൽ ക്ലേ കൊണ്ടുണ്ടാക്കിയ ആ കൃഷ്ണൻ്റെ വിഗ്രഹം അല്ലെങ്കിൽ നാഗദേവതമാരുടെ വിഗ്രഹം ശുദ്ധ അസംബന്ധമാണെന്നും പറഞ്ഞ് പറ്റിച്ച് 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 മലയാളികളായ പള്ളിയിലച്ചന്മാരും മലയാളികളായ ഈ ക്രൈസ്തവ കച്ചവടക്കാരും അവിടെ ചെന്ന് നാഗാലാൻഡിനെ മാറ്റി. പക്ഷേ നരേന്ദ്രമോദി അധികാരം ഏറ്റെടുത്തതിന് ശേഷം അതിനു മുമ്പ് ഈ നെഹ്റു കുടുംബം നോർത്ത് ഈസ്റ്റിലുള്ളവരോട് പറഞ്ഞിരുന്നത് നെഹ്റുവിൻ്റെ വരികളാണ്, ഈ നോർത്ത് ഈസ്റ്റിലുള്ള ഈ സംസ്ഥാനങ്ങളുടെ സംസ്കാരം തികച്ചും ഭിന്നമാണ്, ഭാരതീയ സംസ്കാരത്തിൽ നിന്ന് ഭിന്നമാണ്, ഒരു കാരണവശാലും നിങ്ങളുടെ സംസ്കാരത്തിലേക്ക് ഭാരതീയ സംസ്കാരം ഇടിച്ചു കയറി നിങ്ങളുടെ സംസ്കാരം തകർക്കില്ല, നിങ്ങൾക്ക് തനതായ സംസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ട് എല്ലാം ഭാരതം ചെയ്യുന്നുണ്ടാവും, ആ തനതായ സംസ്കാരം എന്ന് പറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ച് നാഗാ കലാപകാരികൾ, മിസോ നക്സലൈറ്റുകൾ, ത്രിപുരയിലെ മാവോയിസ്റ്റ് തീവ്രവാദികൾ, അങ്ങനെ മേഘാലയയിലുള്ള തീവ്രവാദികൾ, ആസാം ഗണസംഗ്രാമ പരിഷത്ത് ആദ്യം നോർമലായിരുന്നു, പിന്നീട് അത് തീവ്രവാദികളായി മാറി, അങ്ങനെയുള്ള നോർത്ത് ഈസ്റ്റ് മുഴുവനും ഭാരതത്തിനെതിരെ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഭാരതത്തിനെതിരെ പ്രവർത്തിച്ച്, ഭാരതത്തിലെ പട്ടാളക്കാർക്കെതിരെ പ്രവർത്തിച്ച്, ഒന്നില്ലെങ്കിൽ ബർമ്മയിലേക്ക് ഓടിക്കേറുക അല്ലെങ്കിൽ നേരെ ബംഗ്ലാദേശിലേക്ക് ഓടിക്കേറുക. ഇതുകൂടാതെ ബംഗ്ലാദേശികളായിട്ടുള്ള മുസ്ലിങ്ങളും റോഹിംഗ്യൻ മുസ്ലിങ്ങളും നോർത്ത് ഈസ്റ്റിലേക്ക് ഇടിച്ചു കയറി അവിടെ ഉള്ളവരെ കൺവെർട്ട് ചെയ്തിട്ട് ഈ ദേശദ്രോഹ പ്രവൃത്തി ചെയ്യുക. ബർമ്മയിലുള്ള തീവ്രവാദികളും മാവോയിസ്റ്റുകളും ആൻറ്റി ഹിന്ദു അജണ്ടയുള്ളവരും നേരെ ബുദ്ധമതക്കാരെയും ഹിന്ദുക്കളെയും കൊന്ന് നേരെ ഭാരതത്തിൽ വന്ന് കൊന്ന് ബർമ്മയിലേക്ക് ഒളിച്ചുവിടുക അവിടുത്തെ പൗരന്മാർ. ഇങ്ങനെ എല്ലാ തിന്മകളും നടത്താൻ അവർക്ക് അവരുടെ സംസ്കാരത്തെ സംരക്ഷിച്ചു കൊടുക്കാമെന്ന നെഹ്റുവിൻ്റെ വാക്കുകളിലൂടെ, നെഹ്റു ചെയ്ത ഏറ്റവും വലിയ കൊടും ചതികളിൽ രണ്ടാമത്തേതാണ് നോർത്ത് ഈസ്റ്റിനെ ഭാരതത്തിൽ നിന്ന് അടർത്തി മാറ്റത്തക്ക വിധത്തിലുള്ള പരിപാടികൾ ആവിഷ്കരിച്ചതും. അവരെ എന്നും പുരോഗമനത്തിൻ്റെ ഏഴ് അയൽവക്കത്തെത്തിക്കാത്ത വിധത്തിൽ അവരെ കൊന്നു കുഴിച്ചു മൂടിയതും ഭാരതത്തിലേക്ക് വരണമെന്ന് പോലും തോന്നാത്ത രീതിയിൽ അവരെ വളർത്തിയതും യു ഇന്ത്യൻ ഡോഗ്സ് എന്ന, ഞങ്ങൾ നാഗാലാൻഡിൽ പോയപ്പോഴത്തേക്ക് ഞങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ഞങ്ങളെ കണ്ട് കാർക്കിച്ച് തുപ്പുന്ന ഒരു സീൻ കണ്ടിട്ടുണ്ട് ഞങ്ങൾ, ഒരു സീനല്ല ധാരാളം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടുകാർ ഭാരതം ഭരിച്ചത് മാതിരിയാണ് ഭാരതം നാഗാലാൻഡ് ഭരിച്ചത് എന്ന് വേണം പറയാൻ. അവർക്ക് നമ്മളോട് ശത്രുതയാണ്, ഇംഗ്ലീഷ് ഭാഷയാണ് അവിടെ, നാഗാമി ഭാഷയാണ് ലിപിയുള്ളത്. അവരുടെ സംസ്കാരത്തെ ക്രൈസ്തവ സംസ്കാരവും കൂടി ചേർത്ത് ദേശദ്രോഹത്തിന് വേണ്ടി മാത്രം മാറ്റിയത് കേരളത്തിലെ ക്രിസ്ത്യാനികളാണ്. അത് വളരെ വലിയ അധികം പുസ്തകങ്ങൾ അതിനെക്കുറിച്ചിട്ടുണ്ട്, ഒന്ന് നോക്കണം. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഭയങ്കര വർഗീയതയാണ്, അത് ചെയ്യുമ്പോൾ വർഗീയതയല്ല. പക്ഷേ ആ നാഗാലാൻഡിൽ കഴിഞ്ഞ ദിവസം അവിടുത്തെ ശരിക്കൊരു തീവ്രവാദിയായിരുന്ന മുഖ്യമന്ത്രി എസ് സി ജാമിൻ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രി, ഭാരതത്തിനെതിരെ പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും എല്ലാം NDA സഖ്യകക്ഷിയായിട്ട് നാഗാലാൻഡ് ഭരിക്കുന്നത്, എനിക്ക് തോന്നുന്നു NDA ആണ് ഭരിക്കുന്നത്. കാരണം അവരിൽ അടിമുടി മാറ്റം, റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്, അഗ്രികൾച്ചറൽ സംവിധാനം, ടൂറിസ്റ്റ് സംവിധാനം, അവർക്ക് മെയിൻലാൻഡിലേക്ക് വരാനുള്ള സംവിധാനം, ധാരാളം IT പാർക്കുകൾ, ഫുൾ ഫ്ലഡ്ജ്ഡ് യൂണിവേഴ്സിറ്റികൾ, കോളേജുകൾ, അത് മാത്രമല്ല നല്ല ഹൈവേ ടൈപ്പ് റോഡുകൾ, നേരിട്ട് എല്ലാ നോർത്ത് ഈസ്റ്റ്
സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കാനും യാത്രയ്ക്കുള്ള സൗകര്യങ്ങൾ, അവരെ യാത്രയ്ക്ക് പോകാൻ എൻകറേജ് ചെയ്യൽ, ഇതെല്ലാം ഇതെൻ്റെ വാക്കുകളല്ല, ഇതെല്ലാം ഈ ഈ വ്യക്തിയുടെ വാക്കുകളാണ്. എസ് സി ജാമിൻ എന്ന് പറയുന്ന ആൾ പറയുകയാണ്, ഇന്ന് ഭാരതത്തിൽ ഏറ്റവും അധികം ചൈതന്യവും ഊർജ്ജസ്വലവും മസിൽ പവറുമുള്ള ഒരു സമൂഹത്തെ അടിച്ചമർത്തി തകർത്ത് അവരുടെ സംസ്ഥാനത്തിൽ ഒതുങ്ങിക്കൂടാനാക്കി തീർത്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഭാരതത്തിലേക്ക് വരാനും ഭാരതത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനും വിവിധ ഹോസ്റ്റലുകളിൽ താമസിക്കാനും അവിടെ തന്നെ യൂണിവേഴ്സിറ്റി സംവിധാനങ്ങളും ഷെഡ്യൂൾ ട്രൈബ് എന്ന കാറ്റഗറിയിലായതുകൊണ്ട് സാമ്പത്തികമായിട്ട് സഹായിക്കാനും നല്ല ജോലി സംവിധാനങ്ങൾ ഉണ്ടാക്കാനും വളരെ വളരെ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാനും അവർ പരസ്പരം സഹായിക്കാനും സഹകരിക്കാനും ഭാരതത്തോട് പ്രതിബദ്ധതയുള്ളവരാക്കി തീർക്കാനും സാധിച്ചു എന്നുള്ളതാണ് ഈ 6 വർഷത്തെ 7 വർഷത്തെ ഭരണം കൊണ്ട് നടന്നത്. ഇന്ന് അവർ ഭാരതത്തോട് കടപ്പെട്ടുള്ളവരാണ്, അവർക്ക് ഭാരതത്തോട് ഏറ്റവും അധികം താല്പര്യമുള്ളവരാണ് നാഗാലാൻഡിലുള്ളത് എന്ന് അദ്ദേഹം വളരെയധികം നീട്ടി പറയുന്നുണ്ട്. ഞാനത് ചെറിയ ഭാഗം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു മാറ്റം അവിടെ കാണാൻ സാധിക്കും. ത്രിപുരയിലാണെങ്കിൽ അഗർത്തല കോർപ്പറേഷൻ ഒരു സിംഗിൾ പ്രതിപക്ഷ നേതാവ് പോലും ഇല്ലാതെ അവിടെ ഇലക്ഷനിൽ ജയിച്ചു. അവിടെ വളരെ ഗംഭീരമായിട്ട് അങ്ങനെ 7 മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും എല്ലാം NDA BJP ജയിച്ചിരിക്കുന്നത്. മുക്കിലും മൂലയിലും നോമിനേഷൻ കൊടുക്കാൻ പോലും ആരും ഇല്ലാതെ 21 വർഷം നമ്മുടെ CPM ഭരിച്ചതിൻ്റെ മഹത്തായ അനുഗ്രഹം നമുക്കവിടെ കാണാൻ സാധിക്കും. ഒരു ജനതയെ കൊന്ന് കൊലവിളിച്ച് അവിടെ എങ്ങനെ മുടിപ്പിച്ചു എന്നറിയണമെങ്കിൽ, എന്താണ് കമ്മ്യൂണിസം എന്നറിയണമെങ്കിൽ 33 വർഷം ബംഗാളിൽ ഭരിച്ച് ആ ബംഗാളിനെ കാട്ടിക്കൂട്ടിയതും റോട്ടിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇറങ്ങിയാൽ തല്ലി കൊല്ലുന്ന ലെവലിലേക്ക്, പട്ടിയെ തല്ലുന്ന മാതിരി തല്ലുന്ന ലെവലും വീഡിയോയും നമ്മൾ കണ്ടു കാണും. അതാണ് ബംഗാളിൽ നടക്കുന്നത്. ഏതായാലും ആ ലെവലിലേക്ക് 21 വർഷം കൊണ്ട് ത്രിപുര പോയില്ലെങ്കിലും ത്രിപുരയെ വളരെ ഗംഭീരമായിട്ട് വികസിപ്പിക്കാനും വളരെയധികം കാര്യങ്ങൾ ചെയ്യാനും ബംഗ്ലാദേശിലെ ടോപ്പ് കമ്പനികളെ അവരുടെ കമ്പനി ത്രിപുരയിൽ സ്ഥാപിക്കാനും അതുപോലെ തന്നെ ബർമ്മയിലേക്ക് കുറേ കാര്യങ്ങൾ എത്തിക്കാനും അവിടുത്തെ ഗവൺമെൻറ്റിനും മറ്റും ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കാനും ബംഗ്ലാദേശിലെ ഗവൺമെൻറ്റിനും അവിടുത്തെ ഇൻഡസ്ട്രീസിനും ആവശ്യമായിട്ടുള്ള പലതും കൊടുക്കാനും എല്ലാം ത്രിപുര വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങൾക്കറിയാം, ബിസിനസ് വികസനത്തിൻ്റെ കാര്യത്തിലെ ത്രിപുര 29-ാമത്തെ സ്ഥാനത്താണ്, അതായത് ലാസ്റ്റിലാണ്. അതിൻ്റെ തൊട്ട് മുമ്പുള്ളത് കേരളമാണ്. കേരളം 28-ഉം ത്രിപുര 29-ഉം. 21 വർഷം കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചതിൻ്റെ പരിണത ഫലമാണ് ഈ ഗതികെട്ട പ്രേതങ്ങളെയാണ് കേരളത്തിൽ ഭരണത്തിൽ അവരോധിച്ചിരിക്കുന്നത് എന്ന് കൂടി ഒന്ന് ചിന്തിച്ചു നോക്കാം. ഓരോന്നും തകർത്ത് നശിപ്പിച്ച് ഉറക്കമില്ലാത്ത രാത്രി എന്ന് പറഞ്ഞൊരു ഭൂതപ്രേത പിശാചി ബാധിച്ച ഒരുവനൊരു കവിത എഴുതിയിട്ടുണ്ട്. ഒസാമ ബിൻ ലാദനെ കവിത എഴുതിയ അതേ പ്രേതം ബാധിച്ചവനാണ് കവിത എഴുതിയിരിക്കുന്നത്. ഇവിടെയും ഈ നാട് കേന്ദ്രത്തിൻ്റെ ഫുൾ സപ്പോർട്ടും മാറി മാറി UDFഉം LDFഉം വരുന്നത് കൊണ്ട് നമ്മൾ ചാവാതെ പണ്ടാറോടങ്ങാതെ ഇവിടെ ജീവിക്കുന്നു. ഈ പ്രേതങ്ങളാണ് നമ്മളെ ഭരിച്ചിരുന്നതെങ്കിൽ 20-ഓ 21-ഓ വർഷം എന്താകുമായിരുന്നു. 1-ാമത്തെ പഞ്ചവത്സര പദ്ധതി ഭരിച്ചിട്ട് 2-ാമത്തെ 5 വർഷത്തിലേക്ക് കയറുമ്പോൾ തന്നെ കേരളത്തിൽ നടക്കുന്നത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. ജിഹാദും തീവ്രവാദവും മറ്റെല്ലാം നശിപ്പിച്ച് കുളം തോണ്ടിയത് മാതിരി 21 വർഷം ത്രിപുര ജനത അനുഭവിച്ച് 6-7 മുനിസിപ്പാലിറ്റിയിലെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയും ഒരു കോർപ്പറേഷൻ തിരഞ്ഞെടുക്കപ്പെടുകയും 25-ാം തീയതി നവംബർ 25-ന് ഇലക്ഷൻ നടക്കാൻ പോകുമ്പോൾ അതിൻ്റെ നോമിനേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു ഇന്നോ ഇന്നലെയോ എന്ന് തോന്നുന്നു. അതല്ല 15-ാം തീയതിയോ. ഏതായാലും വലിയൊരു മാറ്റത്തിന് ത്രിപുര നന്ദി കുറിക്കുന്നു. അതിന് പറ്റിയ ഒരു പേരുമാണ് അവിടുത്തെ മുഖ്യമന്ത്രിക്ക് ബിപ്ലവ് ദേവ്. RSSന്റെ പ്രചാരകനാണ്, ഓർമ്മിക്കുക, RSSന്റെ ഫുൾ ടൈം വർക്കറാണ് നരേന്ദ്രമോദിയെ പോലെ. അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും നാഗാലാൻഡ് മാറുന്നു അടിമുടി, അതുപോലെ ത്രിപുരയും മാറുന്നു അടിമുടി, പിന്നെ നോർത്ത് ഈസ്റ്റുകളൊക്കെ ഗംഭീരമായിട്ട് മാറുന്നു. ഭാരതത്തിൻ്റെ ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അവർ തയ്യാറാവുന്നു. ആസാമിലെ എല്ലാ വിഘടനവാദികളെയും ബോഡോ കലാപകാരികളെയും എല്ലാം വരച്ച വരയിൽ പോസിറ്റീവായിട്ട്, മിലിട്ടറി പവർ ഉപയോഗിച്ചിട്ടൊന്നുമല്ല. അതുപോലെ തന്നെ മേഘാലയയും ആസാമും നാഗാലാൻഡും ആസാമും ഒക്കെയുള്ള ബൗണ്ടറികളുടെ എല്ലാം ചർച്ച ചെയ്ത്, ഫോൺ വിളിയിലൂടെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കപ്പാസിറ്റി ഉള്ളൊരു ഭരണകൂടം കൂടി നമ്മുടെ മുകളിലുള്ളത് കൊണ്ട് നമ്മുടെ 8 അയൽ രാജ്യങ്ങളുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസേഴ്സിൻ്റെ മീറ്റിംഗ് ഇന്നലെ നടന്നതുപോലെ 8 അയൽ രാജ്യങ്ങളെ മാത്രമല്ല നമ്മളുടെ നാടിനകത്തുള്ള സംസ്ഥാനങ്ങളെയും
ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് ഭാരതം ഒന്നാണ്, ഒന്നായിരിക്കും, ഒന്ന് തന്നെയായിരുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന വിധത്തിൽ പല മാറ്റങ്ങളും വരുത്തുന്ന ആ കൈകൾക്കും മനസ്സിനും തലയ്ക്കും തലച്ചോറിനും ചിന്തയ്ക്കും ബുദ്ധിക്കും എൻ്റെ രാഷ്ട്രം ഭാരത് മാതാ കി ജയ് എന്ന് പറയാൻ യോഗ്യതയുള്ളവരാക്കി തീർക്കുന്നവർക്ക് പ്രണാമം. അതുപോലെ ഭാരതമാതാവിനും നാഗാലാൻഡിലെ ജനതയ്ക്കും, അവരെ കുത്തുവാള എടുപ്പിച്ച കേരളത്തിലെ ക്രിസ്ത്യാനികൾ കണ്ടുപഠിക്കണം നാഗാലാൻഡുകാർ മാറിയത് എന്താണ് എന്നുള്ളതും കൂടി ചേർത്ത് പറയുന്നു പ്രണാമം.